ഞാൻ ഷാജി തങ്കപ്പൻ. എസ് ടി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മൂന്നാല് വർഷം മുമ്പാണ് ഞാൻ കോട്ടയത്ത് കോടതി പോയിട്ട് എറണാകുളത്തേക്ക് തിരിച്ചെൻ്റെ ഓഫീസിലേക്ക് പോരുന്ന സമയം. ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് പോരുമ്പോൾ. സാധാരണ ഞാൻ വൈക്കം വഴി കുമരകം വൈക്കം റൂട്ടിലാണ് എറണാകുളത്തേക്ക് പോരുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റുമാനൂർ വന്നിട്ട് തലയോലപ്പുറം വഴി എറണാകുളത്തേക്ക് പോരും. എനിക്ക് പുതിയ വഴികളിലൂടെ എപ്പോഴും യാത്ര ചെയ്യാൻ ഒരു രസമാണ്, ഒന്നെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ ഓടിച്ച് അങ്ങനെ പോകാനായിട്ട് ഒരു രസമാണ്. അപ്പോൾ ഞാനൊരു പുതിയ വഴി കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകും, കല്ലറ വഴി ഒരു വഴിയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അതിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് കല്ലറയിൽ വന്നു. കല്ലറയിലേക്ക് വരുന്ന റൂട്ടിൽ കയറി ഞങ്ങൾ ഓടിച്ചു പോന്നു. കുറച്ച് പോകുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിവിടെ വഴി തെറ്റിയിട്ടുണ്ട്, ഏതോ ഒരു ഇടവഴിയിൽ കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ചെന്നപ്പോൾ ആരെയും കാണാനില്ല, വഴി ചോദിക്കാനൊന്നും പറ്റിയ ആൾക്കാരെ കാണാനില്ല. കുറേ അങ്ങ് ഓടിച്ചു പോയപ്പോൾ ഒരു പാലം പണിയുന്ന സ്ഥലത്ത് വന്നു അവിടെ വണ്ടി നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഞാൻ വഴി തെറ്റിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അന്ന് ഈ ഗൂഗിൾ മാപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നൊരു സമയമല്ല. അപ്പോൾ ഒരു അപ്പുറത്ത് ജോലി ചെയ്യുന്ന അവിടെ കൽപ്പണി ചെയ്യുന്ന ഒരാളെ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ അയാളോട് വിളിച്ചു ചോദിച്ചേട്ടാ ഈ എറണാകുളത്തേക്ക് പോകാനാണെന്ന്. അയ്യോ നിങ്ങൾ വഴിതെറ്റി, ഇതിലേ പോകാൻ പറ്റില്ല, ഇപ്പോൾ പാലം പണി നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ആ ഇട റോട്ടിലൂടെ എന്ന് പറഞ്ഞൊരു വഴി എനിക്ക് കാണിച്ചു തന്നു, അതിലൂടെ ഒന്ന് പോയി നോക്കുക, എന്നിട്ട് ഒന്ന് രണ്ട് പേരോട് ചോദിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ആ റോട്ടിലേക്ക് കണക്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ചെറിയ ഇട റോട്ടിലൂടെ ഇങ്ങനെ, എനിക്കിപ്പോഴും ആ സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇങ്ങനെ പോവാണ്. അപ്പോൾ ഏകദേശം 1:30 2 മണിയോടെ അടുത്ത സമയമായി. അപ്പോൾ എനിക്ക് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ബീന ചോറ് തന്നേക്കും, പക്ഷേ അന്ന് ഈ കോട്ടയത്ത് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അപ്പോൾ 1:30 2 മണിയായി. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നും തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ കാർ ഓടിച്ച് പോകണ വഴിക്ക് ഒരു പാടത്തിനരികിൽ ഒരു ചെറിയ റോഡിൽ കൂടെ പോകണം, അതിൻ്റെ സൈഡിലൊരു ഷാപ്പ് കണ്ടു. അപ്പോൾ ഞാൻ എന്നാൽ ഇവിടെ എന്തെങ്കിലും ഇവിടെ ഷാപ്പാകുമ്പോൾ സാറിന് ഊണുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനവിടെ കാർ നിർത്തി, അവിടെ ഒതുക്കി കാർ നിർത്തിയിട്ട് ഷാപ്പിൽ ചെന്നു. ഷാപ്പിലേക്ക് ഒരു നാട്ടിൻപുറത്തൊരു ഷാപ്പ്, അവിടെ ആ ഫ്രണ്ടിലൊരു ചെറിയ ഹാളുണ്ട്. ആ ഹാളിൽ ഇത്തിരി പ്രായമായ ചില കുറച്ച് ചേട്ടന്മാരൊക്കെ ജോലി എന്തെങ്കിലും അവിടെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അവർ ചിലർ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ചിലർ ഇടാത്തതുണ്ട്, ചിലർ തലയിലൊക്കെ കിട്ടിയിട്ടുണ്ട്, തലയിൽ തോർത്തൊക്കെ കിട്ടിയൊക്കെ അങ്ങനെ ആഘോഷമായിട്ടൊക്കെ ഇരിക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്ന കണ്ടപ്പോൾ ഒരു അതിലൊരു ജീവനക്കാരനൊരാൾ, പുതിയൊരാളാണെന്ന് മനസ്സിലായി, അവിടെ പതിവായിട്ട് കാണുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുക്ക വന്നു, വന്നിട്ടിങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞില്ല ചോറില്ല, കപ്പയും മീൻകറിയും വേണം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ എനിക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ട് സാറിന്, അപ്പോൾ അതുകൊണ്ട് അല്ല ഇവിടെ ചോറില്ല. ഞാൻ ഉടനെ തിരികെ നടന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കള്ളു കുടിക്കുന്ന ചേട്ടന്മാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ ഏതാണ് ഒരുത്തൻ വന്ന് ചോറ് ചോദിച്ചിട്ട് പോകണം. ഏതായാലും ഞാൻ രണ്ട് സ്റ്റെപ്പ് തിരികെ നടന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ 2 മണി അവറായി, ഇനി എവിടെ പോയാൽ ചോറ് കിട്ടും, അതുപോലെ വഴി തെറ്റിയാണ് വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കപ്പ മീൻകറിയെങ്കിലും അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ആ ബെഞ്ചിൽ, ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിൽ അവിടെ ഇരുന്നു. അവിടെ ആ ഡെസ്ക്, അതിനോട് ചേർത്തുള്ള ഡെസ്കിലേക്ക് അയാൾ കൊണ്ടുവന്ന് ഒരു പ്ലേറ്റിൽ കപ്പയും കുറച്ച് മീൻകറിയും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റുള്ള കപ്പയും മീൻ, ഷാപ്പിലെ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, കഴിച്ച് എൻ്റെ തീരാറായപ്പോഴേക്കും ആ ചേട്ടൻ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചോറും ഒരു ഇത്തിരി അവിയലും ഒരു അച്ചാറും കൂടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ ആ ചോറെടുത്ത് പാത്രത്തിലിട്ട് ഞാൻ അവിയലും അച്ചാറും മീൻചാറും കൂടെ കൂട്ടി ഞാൻ ചോറ് കഴിച്ചു. കഴിച്ചിട്ട് കൈ കഴുകി പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് കപ്പ 30 രൂപ, മീൻകറി 40 രൂപയെന്നു. അപ്പോൾ നമ്മൾ ചോറ് അല്ല, ചോറിന് പൈസ വേണ്ട, അത് ഞാൻ കഴിക്കാനായിട്ട് എൻ്റെ പങ്കിൽ നിന്ന് കുറച്ച് തന്നാണെന്ന്. അപ്പോൾ ഞാൻ പൈസ കൊടുത്തു, സന്തോഷമായിട്ട് ഞാൻ തിരിച്ച് വന്ന് വണ്ടിയിൽ കയറി. കറി കയറിയപ്പോൾ ഞാൻ ഓർത്തു ഈ ആ ഷാപ്പിൽ കപ്പയും മീൻകറിയും മാത്രമല്ല വിൽക്കുന്നത്, അവിടെ സ്നേഹവും തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സംഭവം എന്നെ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വീട്ടിൽ അച്ഛൻ ഷാപ്പിൽ കള്ളു കുടിക്കാൻ പോകുന്നൊരു ശീലമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഷാപ്പിൽ പോയത് ഓർക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഷാപ്പ്, ചെമ്മൂക്കി ഷാപ്പ് എന്ന് പറയും. അപ്പോൾ അവിടെ അച്ഛൻ വൈകുന്നേരം സ്ഥിരമായിട്ട് അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, ഒരു ബൊമ്പിയാൻ കൃഷ്ണൻ, രാഘവൻ ചേട്ടൻ, ശൂലപാണി എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഒരു ആ ഷാപ്പിലെ പിന്നെ ജീവനക്കാർ, വാമനൻ ചേട്ടൻ, കാത്തപ്പൻ, അവരൊക്കെ അതിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഓർക്കുന്നു അവിടെ വൈകുന്നേരങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാത്തപ്പൻ ഞാൻ എനിക്ക് എന്തെങ്കിലും കപ്പയും മീൻകറിയൊക്കെ കൊണ്ടുതരും, ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും, അച്ഛനും കൂട്ടുകാരൊക്കെ ഇരുന്ന് കള്ളു കുടിക്കും.
എന്നിട്ട് രാത്രി ആകുമ്പോൾ തിരിച്ചു പോരും. ഈ ഷാപ്പെന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ബാറായി മാറിയപ്പോഴാണ് ഈ കൂടുതൽ തർക്കങ്ങളും വഴക്കുകളും ബഹളങ്ങളും ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആ ഒരു 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 സംസ്കാരം, ഷാപ്പിൻ്റെ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇന്നും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല, അത് നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിശേഷമാണ് എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും